എ വൺ എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇറിഗേഷൻ സബ്ജക്ടിന്റെ വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഡിസൈൻ ഓഫ് അൺ ചാനൽ ആയിരുന്നു ഈ വീഡിയോയിൽ ഡിസൈൻ ഓഫ് ലൈൻഡ് ചാനൽസ് ആണ് നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ലൈൻഡ് ചാനൽസ് എന്ന് പറയുന്നത് ഫുൾ ഓൾമോസ്റ്റ് എഫ് എം സബ്ജക്റ്റിലെ ഓപ്പൺ ചാനൽ ഫ്ലോയായിട്ട് അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ആയിട്ട് ഡിസൈൻ പറയുന്നില്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസൈൻ അത്ര പ്രാധാന്യം ഇല്ല അതുകൊണ്ട് പറയുന്നില്ല പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഡിസൈനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ലൈൻഡ് കെനാലിൻ്റെ ഡിസൈൻ പറയുന്ന ഐ എസ് കോഡാണ് ഐ എസ് ഫോർ സെവൻ ഫോർ ഫൈവ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് യൂഷ്വലി ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി സ്കോറിംഗ് നടക്കാതിരിക്കാനായിട്ട് മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി എത്ര വേണം അതിനനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാനിങ് സിക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഓപ്പൺ ചാനൽ ഫോർ ചെസിക്വേഷനും മാനിങ് സിക്വേഷനും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈൻ്റെ കിണാലിൻ്റെ ഡിസൈനു വേണ്ടിയിട്ട് മാനിങ് സിക്വേഷനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു വൺ ബൈ വൺ ആർ റേസ് ടു ടു ബൈ ത്രീ എസ് റൈസ് ടു വൺ ബൈ ടു ഇതാണ് മാനിങ്സ് എക്വേഷൻ വെലോസിറ്റി കണ്ടുപിടിക്കണം എൻ എന്ന് പറയുന്നത് സ്മോൾ എൻ എം ക്യാപിറ്റൽ എന്ന് യൂസ് ചെയ്യാറുണ്ട് ഇറ്റ് ഇസ് എ റുഗോ റുഗോസിറ്റി ക്വഫിഷ്യൻറ്റ് ആർ ഈസ് ദ ഹൈഡ്രോളിക് മീൻ ഡാപ് വെയർ എസ് ഇസ് ദ ബെഡ് സ്ലോപ്പ് ഓഫ് ദ ചാനൽ തിയറിറ്റിക്കലി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത് സെമി സർക്കിളാണ് പക്ഷെ അത് പ്രാക്ടിക്കലി ഉപയോഗിക്കാനായിട്ട് പാടായതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാനൽ സെക്ഷൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആർ വാല്യൂ ഏറ്റവും മാക്സിമം ആയിരിക്കണം ആർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഏറ്റവും മാക്സിമം ആയിരിക്കണം ഇൻ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിപ്പിസോയിഡൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ട്രയാംഗുലർ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ ഡിസ്ചാർജ് വാല്യൂ ലെസ് ദാൻ എയ്റ്റി ഫൈവ് ആണെങ്കിൽ ട്രയാങ്കുലർ സെക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത് അതേപോലെ ഡിസ്ചാർജ് വാല്യൂ എയ്റ്റി ഫൈവ് ക്യുമെക്കിനേക്കാളും കൂടുതലാണെങ്കിൽ ട്രിപ്പിസോയിഡൽ സെക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഐ എസ് കോഡ് ഫോർ സെവൻ ഫോർ ഫൈവ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏത് ഡിസ്ചാർജ് ആണെങ്കിലും ട്രെപ്പിസോയിഡൽ സെക്ഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലൈൻഡ് ചാനലിലെ അലോബൽ വെലോസിറ്റി ഇസ് ഓൾമോസ്റ്റ് വൺ പോയിൻ്റ് ഫൈവ് ടു ടു മീറ്റർ പെർ സെക്കൻഡാണ് ഫസ്റ്റ് നമുക്ക് ട്രയാങ്കുലർ സെക്ഷൻ നോക്കാം ഇപ്പോൾ ഡിസ്ചാർജ് വാല്യൂ എയ്റ്റി ഫൈവ് കിമക്കിന് താഴെയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ ട്രയാങ്കുലർ സെക്ഷൻ വിത്ത് റൗണ്ടഡ് എൻഡാണ് വരുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ലോപ്പ് സൈഡിൽ വരുന്ന ഈ സ്ലോപ്പിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ആണെങ്കിൽ ഏരിയ ഓഫ് ദ സെക്ഷൻ വിൽ ബി വൈ സ്ക്വയർ ഇൻറ്റു തീറ്റ പ്ലസ് കോട്ട് സ്ക്വാർട്ടീറ്റ ആണ് പെരിമീറ്റർ അല്ലെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ടു വൈ ഇൻറ്റു തീറ്റ പ്ലസ് കോട്ട് തീറ്റ ആണ് അതുപോലെ ആർ എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് സോ ഇറ്റ് ഈസ് വൈ ഡിവൈഡഡ് ബൈ ടു അതിൽ നിന്നും നമുക്ക് ആറ് ആറിൻ്റെ വാല്യു കിട്ടിക്കഴിഞ്ഞു എസ് എൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാം വെലോസിറ്റി കണ്ടുപിടിക്കുന്നു ആൻഡ് ക്യു ഈസ് ഈക്വൽ ടു എ വി ഉപയോഗിച്ച് ഏരിയ ഓഫ് ദി സെക്ഷൻ കണ്ടുപിടിക്കുക അങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുക സെയിം തന്നെയാണ് ട്രപ്പിസോയിഡൽ സെക്ഷനും ട്രെപ്പസോയിഡൽ സെക്ഷൻ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ എയ്റ്റി ഫൈവ് ക്യുമൊക്കെ ആവുമ്പോഴായിരിക്കും ട്രെപ്പിസോയിഡൽ സെക്ഷൻ പ്രിഫർ ചെയ്യുന്നത് ഏരിയ ഈക്വൽ ടു വൈ സ്ക്വയർ ഉണ്ടു തീറ്റ പ്ലസ് കോട്ട് തീറ്റ പ്ലസ് വൈ ഇൻറ്റു ബി ആണ് ഇവിടെയും തീറ്റ എന്ന് പറയുന്ന ആംഗിള് സൈഡ്സിൻ്റെ സ്ലോപ്പ് എത്രയാണ് ആ ആംഗിൾ സ്ലോപ്പിംഗ് ആംഗിളിലാണ് തീറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സോറി വെറ്റഡ് പെരിമീറ്റർ ഈക്വൽ ടു ബി പ്ലസ് ടു വൈ ഇൻറ്റു തീറ്റ പ്ലസ് കോട്ട് തീറ്റ ആണ് ഇതിന് ശേഷം ആർ വാല്യൂ കണ്ടുപിടിക്കുന്നു അതിൽ നിന്ന് മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വെറോസിറ്റി കണ്ടുപിടിക്കുന്നു പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് എത്ര ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷനൽ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അപ്പോൾ ഇതാണ് ഡിസൈൻ ഓഫ് ലൈൻഡ് ചാനൽ അപ്പോൾ ഡിസൈനിങ് ഓഫ് ദ ചാനൽസ് ഈ ഒരു സെക്ഷനോട് കൂടി ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഈ കൊടുത്തിരിക്കുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ആൻ അൺലൈൻഡ് ചാനൽ അല്ലെങ്കിൽ അൺലൈൻഡ് കെനാലാണ് എന്തൊക്കെ പാർട്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ അൺലൈൻഡ് കെനാലിൻ്റെ ക്രോസ് സെക്ഷൻ നൽ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് ഇത് പാർട്ട്ലി കട്ടിങ്ങും പാർട്ട്ലി ഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു കനാൽ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ സർവീസ് റോഡുണ്ട് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് റിഡ്ജ് ലൈക്ക് റിഡ്ജിലായിക്കൊരു പോർഷനുണ്ട് ഡോവല അല്ലെങ്കിൽ ഡോവൽ എന്ന് പറയും പിന്നെ കനാൽ ബെഡ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ചെറിയ റോഡ് പോലെ ഒരു കൺസ്ട്രക്ഷൻ ദാറ്റ് ഈസ് കോൺ എസ് ബേം ഉണ്ട് പിന്നെ ഹൈ ഫ്ലഡ് ലെവലും അതുപോലെ ബാങ്കിൻ്റെ ടോപ്പ് പോർഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫ്രീ ബോർഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബാങ്ക് എന്ന് പിന്നെ കുറച്ച് സ്ലോപ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ദി കനാൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സൈഡ് സ്ലോബ് ബേം ഫ്രീ ബോർഡ് ബാങ്ക് ഡോവല ഇൻസ്പെക്ഷൻ റോഡ് ബോറോ പിറ്റ്സ് സ്പോയിൽ ബാങ്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം മെയിൻ ആയിട്ടുള്ളതൊക്കെ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേംസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് പ്രൊവൈഡ് അറ്റ് എ കനാൽ ബാങ്ക് ഇൻ ഡീപ്പ് കട്ടിങ് ഡീപ്പ് കട്ടിങ്ങിൽ കനാൽ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെ പറയുന്ന പേരാണ് ബേൺ ഈ പോർഷനാണ് പറയുന്നത് രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് ആക്ച്വലി ഫോർ ഇൻസ്പെ ഇൻസ്പെക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഡീപ്പ് കട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ കിനാലിലെ ഇൻസ്പെക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വെഹിക്കിൾ പോകാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ബേംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേംസിന് വേറെ ഒരു യൂസും കൂടെ ഉണ്ട് അതായത് കട്ടിങ് നല്ല കട്ടിങ്ങിലായിരിക്കുമല്ലോ നമ്മൾ കെനാല് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സമയത്ത് കട്ടിങ് എന്തെങ്കിലും ഇടിഞ്ഞ് വീഴുക അല്ലെങ്കിൽ റോക്ക് എന്തെങ്കിലും വീഴുക കുറേ സോയിൽ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ ബോംസ് അത് കനാലിലേക്ക് വീഴാതെ ബേംസിലേക്ക് വീഴും അതൊരു അഡ്വാൻറ്റേജ് ആണ് മിനിമം ഡെപ്ത് മിനിമം എന്ന് പറയുന്നത് ടു മീറ്ററാണ് വെഹിക്കിൾസ് ഒക്കെ പോകേണ്ടതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് എങ്കിലും വിടുത്ത് കൊടുക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ ബോർഡ് കെനാലിൻ്റെ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഇറ്റ് ഈസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എഫ് എസ് എൽ അല്ലെങ്കിൽ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്കാണ് ഐ എസ് സെവൻ ഡബിൾ വൺ ടു പറയുന്നത് അതായത് അൺലൈൻഡ് കനാലിൻ്റെ കോഡ് പറയുന്നത് മിനിമം ഫ്രീ ബോർഡ് പോയിൻറ്റ് ഫൈവ് മീറ്റർ കൊടുക്കണം ഇഫ് ദ ഡിസ്ചാർജ് ഡിസ്ചാർജസ് ലെസ് ദാൻ ടെൻ ക്യൂമെക് ആൻഡ് അതുപോലെ തന്നെ പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ കൊടുക്കണം ഇഫ് ദ ഡിസ്ചാർജ് ഡിസ്ചാർജസ് ഗ്രേറ്റർ ദാൻ ടെൻ ക്യുമെക്ക് നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ റോഡ് അല്ലെങ്കിൽ സർവീസ് റോഡാണ് ഇത് റോഡ്സിൻ്റെ റിപ്പയർ ഇൻസ്പെക്ഷൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സൈഡിൽ കൊടുക്കുന്ന റോഡ്സിനെ സ്പെഷ്യൽ റോഡ്സിനെ പറയുന്ന പേരാണ് ഇൻസ്പെക്ഷൻ റോഡ്സ് അല്ലെങ്കിൽ ദ ഈ പോർഷനായിട്ട് വരും ഇൻസ്പെക്ഷൻ റോഡ്സ് അല്ലെങ്കിൽ സർവീസ് റോഡ്സ് എന്ന് പറയും നെക്സ്റ്റ് ഡോവൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബാങ്ക് ലൈക്ക് ഒരു കുറച്ച് പൊങ്ങി ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യും സോ ദാറ്റ് വെഹിക്കിൾസ് കനാലിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടേ ഉണ്ടാവുകയുള്ളു അതിനെ പറഞ്ഞ പേരാണ് ഡോവൽസ് അല്ലെങ്കിൽ ഡോവള നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോറോ പിറ്റ്സ് ആണ് ബോറോ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ പിറ്റ് നമ്മൾ സാധാരണ കുഴിക്കും നമുക്കറിയാം ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കട്ടിങ് മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും ഫില്ലിങ് മാത്ര അല്ലെങ്കിൽ എപ്പോഴും എംബാക്മെൻ്റ് മാത്രമായിരിക്കില്ല കട്ടിങ്ങും ഫില്ലിങ്ങും നടക്കും അപ്പോൾ കട്ടിങ് ചെയ്ത ഏരിയയുടെ കൊണ്ടിട്ടായിരിക്കും കെനാലിൻ്റെ ബാങ്കും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ ചില സമയത്ത് കട്ടിങ്ങിൽ നിന്ന് എടുക്കുന്ന സോയിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ചെറിയ ബോറോ പിറ്റ്സ് പോലെയുള്ള സ്മോൾ പിറ്റ്സ് കുടിച്ചിട്ട് അവിടെ സോയിൽ എക്സ്ട്രാ സോയിൽ വേണ്ടത് നമ്മൾ എടുക്കും ഇതിന് പറയുന്ന പേരാണ് ബോറോ പെറ്റ്സ് നെക്സ്റ്റ് സ്പോയിൽ ബാങ്ക് സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ബാങ്കിനകത്ത് തന്നെയുണ്ട് അത് ശരിക്കും നമ്മുടെ കനാൽ ബാങ്ക് പോലെ തന്നെയാണ് പക്ഷെ അവിടെ നമ്മൾ ശരിക്കും ഡംപ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ടിങ്ങിൽ നിന്ന് വരുന്ന എക്സസ് ആയിട്ടുള്ള സോയിൽ ഇപ്പോൾ കട്ടിങ് കൂടുതലായി എക്സസ് ആയിട്ടുള്ള സോയിലിനെ കൊണ്ടുണ്ടാക്കുന്ന ബാങ്കിനെ പറയുന്ന പേരാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയും അപ്പോൾ അൺലൈൻഡ് കെനാലിൻ്റെ ക്രോസ് സെക്ഷൻ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കണ്ടു നെക്സ്റ്റ് ലൈൻഡ് കെനാലാണ് ലൈൻഡ് കെനാലിൻ്റെ ഫ്രീ ബോർഡ് എപ്പോഴും മെഷർ ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദി ലൈനിങ് ആൻഡ് എഫ് എസ് എല്ലിന് അടുക്കള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതാണ് ലൈൻഡ് കെനാലിൻ്റെ ഫ്രീ ബോർഡിന് ഫ്രീ ബോർഡ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ലൈൻ്റെ കെനാൽ നമുക്കറിയാം യൂഷ്വലി ഇറിഗേഷൻ കനാൽസൊക്കെ ലൈൻഡായവാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും സോ ദാറ്റ് ഡിസ്ചാർജിൻ്റെ ലോസ് ഉണ്ടാകാറില്ല സി പേജ് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രാഞ്ച് കനാലാണ് ബ്രാഞ്ച് കനാലിന് യൂഷ്വലി ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ ടെൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് അങ്ങനെയാണെങ്കിൽ ഫ്രീ ബോർഡ് പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ റെക്കോർഡ് കിണർ ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ കനാൽ ഞാൻ ഈ ഡിസ്ചാർജ് അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല കാരണം പല ബുക്സിലും പലതാണ് കണ്ടത് ചിലതിനകത്ത് മെയിൻ കനാലിൻ്റെ ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് അപ്പം നിങ്ങൾ ഫ്രീ ബോർഡ് ഈ പോയിന്റ് ഫ്രീ ബോർഡ് ഓർത്തിരിക്കുക മെയിൻ കെനാലാണെങ്കിൽ ബ്രാഞ്ച് കെനൽ ആണ് കുറച്ചും കൂടി ഡിസ്ചാർജ് കൂടുതലുള്ളതാണെങ്കിൽ പോയിന്റ് സെവൻ ഫൈവ് ബ്രാഞ്ച് കെനാൽ മേജർ ഡിസ്ട്രിബ്യൂട്ടറീസ് ഒക്കെ ആണെങ്കിൽ പോയിന്റ് ഫൈവ് മേജർ ഡിസ്ട്രിബ്യൂട്ടറീസ് കുറച്ച് ഡിസ്ചാർജ് കുറഞ്ഞതാണെങ്കിൽ പോയിന്റ് ഫൈവ് സീറോ മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസിന് പോയിന്റ് ത്രീ സീറോ ഫ്രീ ബോർഡ് വാട്ടർ കോഴ്സസ് ആണെങ്കിൽ ഫീൽഡ് ചാനൽ പോയിന്റ് വൺ ടു പോയിന്റ് വൺ ഫൈവ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഓഫ് ലൈൻ്റ് ചാനലിൽ പറയാനുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ക്രോസ് സെക്ഷനിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ് കണ്ടു പിന്നെ ഫ്രീ ബോർഡിൻ്റെ വാല്യൂസ് കണ്ടു അപ്പോൾ കനാലിൻ്റെ ഫ്രീ ബോർഡും അതുപോലെ ഫ്രീ ബോർഡ് എന്ന് പറയുന്ന ടേം കുറേ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് തമ്മിൽ തമ്മിൽ കൺഫ്യൂസ് വാല്യൂസ് തമ്മിൽ തമ്മിൽ കൺഫ്യൂസ് ആക്കാതിരിക്കുക ഇത് കനാലിൻ്റെ അല്ലെങ്കിൽ ഇറിഗേഷൻ ചാനൽസിൻ്റെ ഫ്രീ ബോർഡിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഡിസൈൻ ഓഫ് ഗ്രാവിറ്റി ഡാം ആണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡാം ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇനി വരുന്നത് ഡിസൈൻ ഓഫ് ഗ്രാവിറ്റി ഡാം ആണ് അപ്പോൾ സ്ട്രക്ചറലി ഫുൾ അനാലിസിസ് ആയിരിക്കും ഗ്രാവിറ്റി ഡാമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായി ാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് ഈ ഇറിഗേഷൻ സബ്ജക്ട് ഫുൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറിഗേഷനിൽ നിന്ന് വരുന്ന ഓവർ സിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ എയ്ഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും ഫോർ ദി ടൈം ബീയിങ് ഇപ്പോൾ ഓവർസിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ചാനൽ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു